പിള്ളേർക്കൊന്നും ബുദ്ധി ഉണ്ടാവില്ല. നീടെ പോലെ തന്നെ വിളിക്കണല്ലേ, ചാവുമ്മയെപ്പറ്റ വിളിക്കണേ, ഇവിടെ തന്നെ വിളിക്കണേ, ഇവിടെ പട്ടിയെ വിളിക്കണ, ഇറക്കറ സഹോ നീ പോയിരിക്കണ. ഓക്കെ പിന്നെ അടുത്ത് പിഷാരടി, രമേശ് പിഷാരടി കേൾക്കാം. ഒരു പരിപാടിയുടെ വിജയമെന്ന് പറയുന്നത് പ്രിയമുള്ള പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന വിലമതിക്കാനാകുന്ന പ്രോത്സാഹനമാണ്. വളരെയധികം സന്തോഷം. ചേട്ടാ കഴിഞ്ഞ ആഴ്ച നമ്മൾ കോട്ടയത്ത് ഒരു പ്രോഗ്രാമിന് പോയി, പ്രോഗ്രാമൊക്കെ തന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നു. ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ മാത്രം ചിരിച്ചു നിൽക്കുന്നു. ചേച്ചിമാരുടെ കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. ഞാനോട് ചേച്ചി നിങ്ങളുടെ കണ്ണെന്താ പുറത്തോട്ട് തള്ളിപ്പോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ് കൊടവയർ കാണാതിരിക്കാൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചപ്പോൾ കണ്ണ് പുറത്തോട്ട് തള്ളിപ്പോയതാണത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചേച്ചിമാരുടെ കാര്യമായി. ഓക്കെ ഉണ്ടി അടുത്തതാണ് വിനായകൻ. വിനായകൻ ജയിലറുന്ന സിനിമയിൽ വളരെ ശക്തമായ കഥാപാത്രം അവതരിപ്പിച്ചു. ഇനിയിപ്പോ പുറത്തിറങ്ങാൻ പോകുന്ന വിക്രമിന്റെ സിനിമയിലും വളരെ ശക്തമായ കഥാപാത്രമാണ്. നമുക്കാക്കാം വിനായകൻ. വിചാരിച്ചുടിയ പത്ത് വർഷമായി കൊണ്ടിരുന്ന രാപ്പണ്ട എല്ലാം പത്തിട്ട് എങ്കിട്ടേ കരണ കേക്കറിയാടാ, അസിംഗപ്പെടുത്തര, ഇൻസെർട്ട് പണ്ട്ര, സമവിധി ഞാൻ എതിർപ്പാക്കല, കുറച്ച് ഇന്ന് സംസാരിക്കാം, മനസ്സിലായില്ലേ, കൊഞ്ച ഉക്കാർന്ന് പേശലാണ് മനസ്സിലായോ, പാട്ടം പോടാ. അതായത് ഈ ഒരു സിനിമയിൽ തന്നെ ജയിലറിൽ ഒരു ഡോക്ടർ വേഷം ചെയ്ത ഒരാളുണ്ട്, വി ടി വി ഗണേഷ്. അതെ. അപ്പോ ജയിലറിൽ അദ്ദേഹവും വിനായകനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പറയാം. ശരി, വി ടി വി ഗണേഷിന്റെ ശബ്ദം അങ്ങനെ ആരും സ്റ്റേജിൽ ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ണിയാണ് അല്ലേ, ഉണ്ണിത് എങ്ങനെ പഠിച്ചത്? ഇത് മൂവി കണ്ട് പഠിച്ചത്. ഓക്കെ, വി ടി വി ഗണേഷും വിനായകനും തമ്മിലുള്ള കോമ്പിനേഷൻ ജയിലർ സിനിമയിൽ. അതെ, കേൾക്കാം. ഈ ഫോട്ടോയിൽ കണ്ട ഇയാള് ഈ ഹോസ്പിറ്റലിനകത്തുണ്ട്, എവിടെ ഉണ്ട്? പ്രചോദനം. ഓക്കെ പിന്നെ അടുത്ത്. ഈ സഫാരി ചാനലിൽ സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ വോയിസ് ഓവർ. സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും, ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. സഫാരി സന്തോഷ് ജോർജ് കുളങ്ങിന്റെ അല്ല, ഈ ആർട്ടിസ്റ്റിന്റെ പേരെന്ന് പറയുന്ന അനീഷ് പുന്നൻ പീറ്റർ എന്നാണ്. ആ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ശരി, ഇഷ്ടപ്പെടുന്ന നല്ല കേടി വരിക. മെസ്സപ്പെട്ട തലസ്ഥാനമായ പുഷ്പത്തിലൂടെ നടന്നപ്പോഴാണ് അമ്പർ ചുണ്ടകളായ കെട്ടിടങ്ങൾ എന്നെ കാണാൻ ആകർഷിച്ചത്. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രണ്ടി ആ രസകനായിരുന്നു. യാത്രയിലുടനീളം ഫ്രണ്ടി ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അറബിലവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രണ്ടി ഇംഗ്ലീഷിൽ തള്ളക്കി വിളിക്കാറുണ്ട് എനിക്ക് മനസ്സിലായത്. സഞ്ചാരത്തിന്റെ ഇല്ലേക്ക് വിളി പൂർണ്ണമാകുന്നു. വിജയ് സേതുപതി, അതേക്കാം നമ്മുടെ കലാഭവൻ മണി പോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്യുന്ന കലാകാരനാണ് വിജയ് സേതുപതി. കേൾക്കാം വിജയ് സേതുപതി. எல்லாருக்கும் வளர்ந்து என்ன சொல்றது, ஒண்ணு ஒருத்தனை கொள்ளான்னு கூப்பிட்டு அவனை உட்கார வச்சு அவனுக்கு டீ கொடுத்து ஐயா சமயம் ஒண்ணு நான் கொல்ல போறேன்னு கேட்கிற ஒரே ஆள் நீ தான்டா. அதுக்கு பதிலாக நீ என்கிட்ட நீ எல்லாம் பெரிய மனுஷனு, உன்னை கொள்றதுக்கே நாளை கிழமை பார்த்து காட்டுறேன்னு சொல்லலாம். உனக்கு நான் 2 நிமிஷம் தேர்ந்துறேன், முடிஞ்ச என்னை கொண்டுட்டு உன்னை இங்கிருந்து காப்பாற்று. ஓகே உண்ணி, அடுத்த பிருத்விராஜ் பரவாயில்லையே. பிருத்விராஜ் கேட்கலாம். ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യനുള്ള രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം ഇവിടെ നിന്ന് വന്നു. ആ വിശ്വാസമാണ്, ആ ധൈര്യമാണ് ഇവരോട് ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദനാക്കുന്നൊരു രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നതിന്റെ കയ്യിൽ വിലങ്ങി വെക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദനാക്കിയാലും ഏത് തുറുങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നെ പറ്റു. കാരണം ഈ രാജ്യം ഒരു തന്നെ തന്നെയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. ഓക്കെ ഉണ്ണി, ഇനി അടുത്ത്. അടുത്തായി സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ നമ്മുടെ കേരളത്തിന്റെ അഭിമാനം ക്രിക്കറ്റർ സഞ്ജു സാംസൺ. ടെൻഷൻ ഉണ്ടാവാറുണ്ട് ചേട്ടാ, സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ സാധാരണമായിട്ട് കളിക്കുന്നില്ലല്ലോ. അത്രയും നാളെ കണ്ടൊരു സ്വപ്നം റീലാവുന്നതാണ്. പിന്നെ ഒരുപാട് സന്തോഷം ചേട്ടാ, സച്ചിൻ മുന്നേ വിരാട് കോഹ്ലിയൊക്കെ കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. ഓക്കെ ഉണ്ണി, അടുത്ത. അടുത്ത പി സി ജോർജ് സാർ. പി സി ജോർജ് സാറിന്റെ ശബ്ദം, പി സി ജോർജ് സാറിന്റെ ശബ്ദവും ആരും ഇങ്ങനെ അനുകരിച്ച് കണ്ടിട്ടില്ല. അത് പരിപാടിക്ക് വേണ്ടിയിട്ടാണ്, ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തരുത്, കലാകാരന്മാർക്ക് രാഷ്ട്രീയമില്ല. ഓക്കെ പി സി ജോർജ് സാർ. ഏതൊരു പൊതുപരിപാടിക്ക് വിളിച്ചാലും അദ്ദേഹം പോകത്തില്ല എന്നൊരു രൂക്ഷ വിമർശനം നേരിടുന്നുണ്ട്. അതെ അതെ, പക്ഷെ ഞാൻ ഇവിടെ വിളിച്ചു, അദ്ദേഹം വന്നിട്ടുണ്ട്. ആദ്യം വരത്തിൽ നിന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനെ പി സി ജോർജ് സാറിനെ വിഷമിക്കാം. ഓക്കെ നമസ്കാരം സാർ. ആ നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലേ, ഞാനിവിടെ വരത്തില്ലാതെ ഏതാണ് പറഞ്ഞത്? ആ പറഞ്ഞവിടെ തന്തയായിരിക്കും പറഞ്ഞത്, ഞാനല്ല. ഞാൻ വളരെ ഭാരോപര്യതയോട് ജീവിക്കുന്ന ഒരാളാണ്. എന്റെ കരിവാരി തിരികെ വേണ്ടി കുറവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ വയനാട് ചിത്രവർത്താനം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ?
എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാനേ കുടുംബത്തിൽ പിറന്നവരാ. എന്നിട്ടാണ് ഈ തെണ്ടികളെ ചേറ്റവർത്താനെ പറയുന്നത്? ഇവിടെയൊക്കെ പൂജ തെറിയായിരിക്കും ഞാൻ വിളിച്ചു പറയുന്നത്. അതെ, ടിനീറ്റോ കോമഡി ഉത്സവത്തിലെ ജഡ്ജ്. കോമഡി ഉത്സവത്തിലെ ജഡ്ജ് ടിനീറ്റോ. കൊച്ചിട്ടുള്ള സംഭവം എടുക്കുന്ന വെച്ചാൽ വളരെ കഷ്ടമുള്ള കാര്യമാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികളായിട്ടാണ് ചെയ്യുന്നത്. യഥാർത്ഥ കലാകാരൻ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. നിങ്ങൾക്ക് ഞാൻ തരുന്നത് 40-37 മാർക്ക്. ശരിയാ ടിന്നി ചേട്ടൻ പറഞ്ഞത്, പ്രതിസന്ധികളെ തരണം ചെയ്താണ് യഥാർത്ഥ കലാകാരൻ. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഉണ്ണി ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇപ്പൊ ഉണ്ണി എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഇപ്പൊ പി ജിക്ക് പഠിക്കുന്നു. പി ജിക്ക് എവിടെ? ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് അല്ലേ? പുറത്തൊക്കെ എങ്ങനെ പോകുന്നു? വന്നിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു. ഓക്കെ, അടുത്ത ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ഇലക്ട്രോണിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ ശബ്ദം ഉണ്ടല്ലോ, ബീറ്റ് ബോക്സിംഗ്. അപ്പൊ അല്ലു അർജുന്റെ ആര്യാട്ടു എന്ന മൂവിയിലെ ബി ജി എം അവതരിപ്പിക്കാം. അല്ലു അർജുന്റെ ആര്യാട്ടു എന്ന സിനിമയിലെ ബി ജി എം ഉണ്ണി സ്വന്തം ഖണ്ഡനാളം കൊണ്ട് ആലീകരിക്കാൻ പോവുകയാണ്. നല്ലതാണെങ്കിൽ കൈയടി കൊടുക്കണം. ഓക്കെ, ബീറ്റ് ബോക്സിംഗ്. ഓക്കെ, ഇനി എന്താണ്? ഇതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെ CIA എന്ന് പറഞ്ഞൊരു മൂവി.